തുടങ്ങി. സുരേന്ദ്രൻ ബ്രോക്കറുടെ ഏർപ്പാടില മോനെ. ഓ, എന്നിട്ടിപ്പ എങ്ങോട്ടാ? കട്ടപ്പന. അതൊരു പ്രൈവറ്റ് ബസിന്റെ പേരല്ലടാ. അതിപ്പോ പബ്ലിക്. ഇത് റണി. കട്ടപ്പനയിലെ റണിയെ കാണാൻ സരസൻ ജജാവിനെ പോലെ പോവാ. അല്ല, നിന്റെ ചേട്ടൻ നെറ്റ് വഴി കൊണ്ടുവന്ന സാധനം എന്തി? അല്ല, എന്റെ കൂടെ സഹവസിച്ച നിങ്ങൾ രണ്ട് കോഞ്ഞാട്ടിയായി പോകുന്ന കരുതിയാ 7 വർഷങ്ങൾക്ക് മുന്നേ അലിയനും പെങ്ങളോടെ എന്നെ ഗൾഫിന് കെട്ട് കെട്ടിച്ചത്. സരസൻ രക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ട് അലമലാദികളുടെ കോഞ്ഞാട്ടി. എന്റെ അമ്മാവ, ഈ വന്നത് ആരാന്നാ വിചാരം? അതെനിക്ക് അവളെ കണ്ടപ്പോ മനസ്സിലായി, അവൾ ഒരുമാതിരി കോളറേയും കൊണ്ടാ വന്നേക്കുന്നേ. പിന്നെ നമ്മക്കൂടെ പിടിപ്പിക്കുമെന്ന് എന്റെ പേടി. അമ്മാവ, അതല്ലെന്നേ, ഈ കോളറയൊന്നും അല്ല, സ്കോളർ. സ്കോളർ സ്കോളർ എന്ന് വെച്ചാ എന്താന്ന് അമ്മാവന്റെ വിചാരം? അല്ല, എന്താ? ആ, എന്താ അമ്മാവ? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദം, ഡോക്ടറേറ്റ്. എവിടെ ചെന്നാലും ഉണ്ടല്ലോ അമ്മേടാ. 5 ലക്ഷം രൂപ സാലറിയാ. അപ്പ ചെക്കന് കച്ചവടം നഷ്ടമല്ലല്ലോടാ. പക്ഷേ ചേട്ടനാകെ അടഞ്ഞു നിൽക്കുക. അമ്മാവനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ചേട്ടൻ കെട്ടത്തില്ലെന്നാ പറയുന്നത്? അല്ല, അവൻ കല്യാണം കഴിക്കുന്നിടത്ത് ഞാൻ നിൽക്കാതിരുന്ന പോരടാ. അതല്ല എന്റെ അമ്മാവ, ചേട്ടനേക്കാളും 8 വയസ്സ് മൂത്തല്ലേ അമ്മാവൻ. ആ അമ്മാവൻ ഇങ്ങനെ കെട്ടാക്കുറ്റിയായിട്ട് നിൽക്കുമ്പോ ചേട്ടൻ കെട്ടുകയെന്നാ പറയും. അല്ല, നീ അവനോട് പറഞ്ഞേക്ക് അമ്മാവന്റെ വയസ്സിനെ കുറിച്ച് ഓർത്തവൻ ബേജാറടിക്കണ്ടെന്ന്. അവൻ അമ്മാവന്റെ മൂപ്പറിഞ്ഞേ കെട്ടുള്ളൂ. എന്നതാണേലും അമ്മാവൻ കെട്ടാണ് ചേട്ടൻ കെട്ടത്തില്ല എന്നാവും പറഞ്ഞ. ആ, അങ്ങനെ ഒരു വാശിയില്ല. എന്റെ കൊച്ച് സ്നേഹമുള്ളവൻ അവന്റെ അമ്മാവന് വർക്ക് നോക്കിയില്ലടാ. അമ്മാവ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അമ്മാവൻ പെണ്ണ് കാണാനൊന്ന് പോകണ്ട. അല്ല, നിന്റെ ചേട്ടന് ഞാനിവിടെ കെട്ടാക്കുത്തിയായിട്ട് നിൽക്കട്ടെ എന്നാണ് നിന്റെ തീരുമാനം? അമ്മാവ, അമ്മാവന് പറ്റിയൊരു പെണ്ണ് എന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ വന്ന പെണ്ണെ കുറിച്ച് അമ്മാവന്റെ അഭിപ്രായം എന്താ? അവൻ നെറ്റ് വഴി കൊണ്ടുന്ന സാധനമല്ല, അതിനെ കുറിച്ച് അമ്മാവൻ അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാ എനിക്കൊരു അഭിപ്രായം വേണം. കേക്കട്ടെ. അമ്മാവന് ഭാവിയൊക്കെ വേണ്ടേ? അമ്മാവന് ആണെങ്കിൽ വിവരവും ഇല്ല. വിദ്യാഭ്യാസവും ഇല്ല, വിവേകവും ഇല്ല. ഈ കാണിക്കുന്ന വേഷം കണ്ടേ അത് കേൾക്കാനും പോണില്ല. ആ സ്ഥിതിക്ക് അമ്മാവന്റെ ഭാവി ശോഭനമാണെങ്കിൽ ഇതെല്ലാം ഉള്ളൊരു പെണ്ണ് വേണ്ടേ? ഇങ്ങനെ വാട്സപ്പിക്കേണ്ട സാധനം? അല്ല, അന്ന പിന്നെ നീ വേറൊരു സാധനത്ത് കാണിച്ചു തന്നോ? അമ്മാവൻ എപ്പ കെട്ടിന്ന് ചോദിച്ചാ പോരേ? നമ്പൂതിരിയാ. നമ്പൂതിരി നായന്മാരൊക്കെ നല്ല ചേച്ചല്ലേ, അതുകൊണ്ട് നീ അത് വിട്, വേറെ ഏതിലാണ്? അങ്ങനെയാണെങ്കിൽ ഈ വന്ന ചിത്രായിര കെട്ടുന്നതിനെ കുറിച്ച് അമ്മാവന്റെ അഭിപ്രായം തോന്നാം. എടാ, അതവൻ നെറ്റ് വഴി കൊണ്ടുന്ന സാധനല്ലേ, അത് അത് ശരിയാവില്ല. എന്റെ അമ്മാവ ഇനി വന്നേ. ചിത്രായിര 5 ലക്ഷം രൂപ സാലറി. ശോഭ, ഭാവനി. ഓ, ഭാവനിയല്ല, ഭാവി, ഭാവി. അമ്മാവ, അതെ, വിഭവസമൃദ്ധമായ ഒരു സദ്യ ഞാൻ ഒരുക്കി വെച്ചങ്ങനെ. ഈ അമ്മാവനെ വെച്ച് അമ്മാവൻ ചെന്നാ പെണ്ണിന്റെ പാട്ടില്. അല്ല, അതേത് പാട്ടാ? അമ്മാവ പരിശ്രമിക്കണം, ചുമ്മാ നോക്കത്തൊന്നുമില്ല. പിന്നെ ചേട്ടൻ സമ്മതിക്കും എന്നുള്ള കാര്യത്തിൽ അമ്മാവൻ ടെൻഷൻ അടിക്കണ്ട, അവൻ സമ്മതിക്കത്തില്ല. പിന്നെ ഈ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും, അമ്മാവൻ സമ്മതമാണോ? അമ്മാവാ, ദേ 5 ലക്ഷം രൂപ സദ്യ, ദേ വിഭവസമൃദ്ധമായ സദ്യ ഞാൻ ഒരുക്കി വെച്ചേക്കണെ. യോഗമുണ്ട്. ഞാൻ സരസനമ്മാവൻ, പ്രൊഡ്യൂസർ. ദുബായിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന കമ്പനിയുടെ മാനേജറാണ്.
ദിവസം 500 ലിറ്റർ പാല് ഇറക്കും. അല്ല, 500 ലിറ്റർ പാല് ഇറക്കുന്ന 500 ഒട്ടകം സ്വന്തമായുണ്ട്. അതിന് ഞാനിതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അതിന് ഞാനൊരു ജീവിതം വെച്ച് തെട്ടിയാൽ സ്വീകരിക്കുമോ? അതിനത് റോസാപ്പൂവല്ലേ? റോസാപ്പൂവിനൊരു ജീവിതം. അതൊക്കെ എളുപ്പം മാറിപ്പോ. ഞാൻ ഇയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഓഹോ, ഞാൻ ചെയ്തുകൊണ്ട് അച്ഛനോട് പറയാം. എന്തിനാ നമ്മുടെ വിവാഹം നടത്തി തരാനോ? അതല്ല, നിങ്ങൾ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന്. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടാ, എനിക്ക് വട്ടാണ്. എന്റെ അമ്മാവ, ഞാനത് കേട്ടു. അവള് വീഴുമെന്ന്. ഇപ്പൊ തന്നെ ചെറിയ ആട്ടമൊക്കെ ഉണ്ട്. അതവർക്ക് തലവറക്കുള്ളതുകൊണ്ട്. ആക്രാന്ന് കാണിക്കാതിരുന്നാ മതി. അമ്മാവ ചെല്ല് ചെന്ന് വളക്കി ചെല്ലമ്മാവ. എടാ, നീ എനിക്ക് അവിടെ കൈ തടി മേടിച്ച് തരുമോ? അമ്മാവൻ കുറച്ച് റൊമാൻറ്റിക് ആയി. മതി, ഇത് മതി, ചെല്ല് ചെന്ന് മുട്ടമ്മാവ. നാട്ടിലൊന്നാം നമ്പറും ക്വട്ടേഷൻ ഒക്കെ നടക്കുന്നവന്മാരാ. ഓ, ഗുണ്ടകൾ. ആ, ഗുണ്ടകൾ അങ്ങനെ പറയാം. എങ്കിൽ ഇത് സിയാദിന്റെ ഒരു അടവാ. എന്നാ ഇന്ന് ചോദിച്ചിട്ടെന്റെ കാര്യം? നീ അകത്ത് പോ. ഇവരൊക്കെ എന്താ നമ്മുടെ വീട്ടുപടിക്കൽ കാര്യം? നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. എടാ, അകത്ത് പോകാൻ. വിവാഹ പരസ്യ നമുക്ക് പറ്റി ചില ഐറ്റിനത് കാണാതിരിക്കില്ല. നമ്പൂതിരി യുവതി നേഴ്സ്, നമ്പൂതിരി യുവതി പോരാത്തന് നേഴ്സ്. ഇവളെ വച്ചൊരു പണിയുണ്ട്. ഗൾഫിക്കുണ്ടോ ഇവക്ക് ഒരു ജോലി മേടിച്ചു കൊടുക്കും. ഭാര്യ നേഴ്സ്, ഭർത്താവ് ബുർജ് ഖലീഫിന്റെ മാനേജർ. കൊള്ളാ കൊള്ളാ കൊള്ളാ. മകൻ നക്ഷത്രം വെളുത്ത നിറം. അല്ല, നമ്മുടെ അർത്ഥത്തിലെന്താ കുറവ്? അനുയോജ്യമായ വരനെ ആവശ്യമുണ്ട്. ഫോൺ നമ്പർ 9847602024. 9605185.
കൊള്ളാല, രണ്ട് നമ്പറിലും ഇവര് കൊടുത്തേക്കുന്നേ. വലിയ വീട്ടുകാരായിരിക്കും. ഇപ്പൊ തന്നെ ഒരു ഫോണും വിളിക്കണം, അളിയനെ കൊണ്ട് ഒരു അഞ്ചാറ് എഴുത്തും എഴുതിക്കണം. എന്താ സാറേ അളിയ? ഇവിടെ ഇത്രയും വലിയ സാർ ഇവിടെ നിൽക്കുമ്പോ തനിക്ക് എന്നെ കണ്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ? തന്നെ കണ്ടിട്ട് ഇവിടുത്തെ കറവക്കാരനെ തോന്നുന്നു. കറവക്കാർ? ഇയാൾ ഗൾഫിലെങ്ങാനും വന്നു. എടോ എടോ, ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ മാനേജറാണ് മാനേജർ. ചൊവ്വയിൽ ഒരു പെട്ടി മണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ആ പുതിയ അമേരിക്ക പ്രസിഡന്റ് ഉണ്ടല്ലോ, എന്താ പേര്? ആ ഡൊണാൾഡ് പമ്പ്. അത് തന്നെ ഞങ്ങൾ സ്നേഹം കൂടുമ്പോ പാമ്പെന്നും പമ്പെന്നും ഒക്കെ വിളിക്കാറ്. ട്രംപ് ട്രംപ് അങ്ങനെ ഭയങ്കര ബിസിനസ്സുകാരല്ലേ. ഞാനും അങ്ങനെ കൂടെ ഗൾഫിൽ ബിസിനസ് ചെയ്യുമായിരുന്നു. ഇനി ഞങ്ങളുടെ ബിസിനസ് ചുവയിലേക്ക് മാറ്റിയാലോ എന്നൊരു ആലോചനയിലാണ്. ചുവയിലേക്ക് ചുമ്മാ പിറന്നിറങ്ങാനുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? ആ സ്പ്രേ ഷട്ടിൽ, സ്പ്രേ ഷട്ടിൽ. അത് അങ്ങനെ പറയാ, സ്പേസ് ഷട്ടിൽ. ഷട്ടിൽ ഉണ്ടല്ലോ, ചുമ്മാ ചുവയിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങാനുള്ള ഒരു വാഹനം. ആഭ്യന്തര ടൂറിസം ബിസിനസ് ആടോ ഞാനും ട്രംപും കൂടെ അവിടെ ഒരുക്കുന്നത്. ബില്യൺ മില്യൺ റുപ്പീസ് ആ ചെലവ്. വില്ലേജ് ഓഫീസ് സാറ് വരുന്നുണ്ട്. ആട്ടിയ നമ്പൂതിരി അങ്ങനെ. അല്ല, ആരുടെ നമ്പൂതിരി? ആട്ടിയ നമ്പൂതിരി. ആട്ടിയ ആട്ടി നമ്പൂതിരി യുവതി നേഴ്സ്. അല്ല, ഇവിടെ നേഴ്സ് കൊച്ചിന്റെ അച്ഛനാണോ നമ്പൂതിരി? നേഴ്സ് കൊച്ചിന്റെ? അതെ അതെ അതെ. ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ ഫോൺ വിളിക്കണമെന്ന്. മകൻ നക്ഷത്രം വെളുത്ത നിറം വരണ ആവശ്യമുണ്ട്. ഒത്ത തന്തേനെ തന്നെ കൊണ്ടു തന്ന് സാറേ. ഇവിടുത്തെ കറവക്കാരന് കന്നുകാലി കൂടി കഴിയുന്നവരാണെന്ന് തോന്നുന്നു. കറവക്കാരന് കന്നാലി കൂടി കഴിയുന്നവരൊക്കെ തന്റെ തന്ത. അല്ല, കേറി വരുന്നവന്മാരും പോകുന്നവന്മാരും ഒക്കെ സരസര കളസടിക്കാൻ തുടങ്ങിയ. വില്ലേജ് ഓഫീസർ സ്വാമി സാറേ, ദാസറേ ഇരിക്കെ ചായ എടു. മൂന്ന് സാറേ, അതിന്റെ ഒന്നും ആവശ്യമുള്ളൂ. നമ്മളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. സാറ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നല്ലോ. നമ്മൾ പരസ്പരം അറിയാവുന്നവര്. ആലപ്പുഴക്കാരനാണ് ഞാനെങ്കിലും ഒരു അര കിലോമീറ്റർ മാറിയല്ലേടോ ഞാനും വാടകയ്ക്ക് താമസിക്കുന്നത്. അടുത്ത വർഷം ഞാനും റിട്ടയർ ആകുള്ളൂ. ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ല. അതുകൊണ്ടാ ഞാൻ തന്നെ ഇങ്ങ് വരാവുന്ന നിനച്ചത്. സാറിനറിയാലോ, ഞങ്ങളുടെ സർവേ നമ്പറിലെ 10 ഏക്കർ ഭൂമിയിൽ ചില പ്രശ്നങ്ങൾ വന്നുവിട്ടു. അറിയാമടോ, അത് പറയാൻ തന്നെയാ ആഫീസ് കഴിഞ്ഞ് ഇതുവഴി ഞാനിങ് ഇറങ്ങിയത്. നിങ്ങളുടെ മോനിനൊക്കെ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ അവൻ വിശദമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ സർവേ നമ്പർ വരുന്ന 10 ഏക്കറും പരിസ്ഥിതി ദുർബലം എന്നടയാളപ്പെടുത്തിയ ഭൂപരിധിപ്പെടുന്നതാ. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായി വില കൊടുത്ത് പതിച്ചു വാങ്ങിയ ഭൂമിയെ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലടോ. നിങ്ങൾ ഈ വർഷങ്ങൾ അത്രയും കരമടച്ചത് കൂടിയല്ലേ? അതെ. പക്ഷേ ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ കരമടയ്ക്കുന്നതും സ്വീകരിക്കുന്നതും പാടില്ലെന്നാണ് നോട്ടീസ്. മറിച്ച് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ. മറിച്ചൊരു തീരുമാനം അത് ഉടനെ ഉണ്ടാകുമോ സാർ? ഒരു വില്ലേജ് ഓഫീസറാ എനിക്ക് അത് വല്ലതും പറയാൻ പറ്റുള്ളൂ. സാറേ, മക്കൾ തുടങ്ങാനിരുന്ന ഒരു ബിസിനസിന്റെ ഭാഗമായി 5 ഏക്കർ ഭൂമി വിൽക്കാൻ കരാറാക്കി അഡ്വാൻസ് വാങ്ങി. നിലവിലുള്ള സമ്പാദ്യമൊക്കെയായി ഏകദേശം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴിങ്ങനൊരു സാങ്കേതിക തടസ്സത്തിന് മുമ്പിൽ ജീവിതം തന്നെ തകർന്നു നിൽക്കുക. ആടേ, ആടാ വസ്തു വാങ്ങുന്നത് സിയാദ്.
അഡ്വാൻസ് മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അയാൾ ഗുണ്ടകൾ വിട്ട് ഞങ്ങളെ വരട്ടിക്കൊണ്ടിരിക്കുക. എന്റെ മുത്തച്ഛൻ വില കൊടുത്ത് വാങ്ങിയ പറമ്പ തലമുറകളായി ഞങ്ങളിവിടെ അധ്വാനിച്ചു വരും. വനം കൈയേറിയതല്ല, പുതുമുതൽ കൈവശപ്പെടുത്തിയതുമല്ല. പരിസ്ഥിതി ദുർബലം എന്ന് പറയേണ്ട യാതൊന്നും ഞങ്ങളുടെ പറമ്പിലില്ല. ഇതാരുടെയോ അശാസ്ത്രീയമായ വിലയിരുത്തലിൽ സംഭവിച്ചതാണ്. എന്റെ ഭൂമിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും റവന്യൂ മിനിസ്റ്ററെ പരിചയമുണ്ടോ? രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സ്വാധീനം? ഒരു വില്ലേജ് ഓഫീസറോ എന്തിന് ആർഡിഒയോ കളക്ടറോ വിചാരിച്ച ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ലടോ. സത്യസന്ധമായ ഒരു എന്റെ സാറെ സത്യസന്ധത കൊണ്ട് ഒരു വിലയുമില്ല. സാറിന് അഡ്വാൻസ് എന്ന അയാളില്ലേ, എന്താ അയാളുടെ പേര്? സിയാദ്. അവൻ ഈ പ്രദേശത്ത് 12 ക്വാറികളുണ്ട്. അതായത് പാറമട, 4 റിസോർട്ടുണ്ട്. ഇതൊന്നും പരിസ്ഥിതി ദുർബലം എന്നടയാളപ്പെടുത്തിയ ഭൂപരിധി പെടുന്നതല്ല. കാരണം എന്താ? സ്വാധീനം അടയാളപ്പെടുത്തിയതെല്ലാം സാധാരണക്കാരൻ അധ്വാനിച്ചു പുലമ്പുന്ന ഭൂമികളാണോ? വാറി മാഫിയകളും റിസോർട്ട് മാഫിയകളും കൈവശം വെച്ചിരിക്കുന്നതൊക്കെ സേഫാ. ഇതിന്റെ പേരാ സ്വാധീനം. ഇതിന്റെ തടസ്സം നീക്കാൻ ഒരാൾ വിചാരിച്ചം നടക്കും. ചെയ്യാതെ സാറ് അയാളെ കണ്ടാ മതി. ഇവിടുത്തെ പല മന്ത്രിമാരും അയാളുടെ കൂട്ടു ബിസിനസ്സുകാരാ. പിന്നെ അയാളെന്തിനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത്? അതൊക്കെ അയാളുടെ ബിസിനസ് തന്ത്രമാണോ? അതെ, ഇവിടുത്തെ ഭരണയന്ത്രങ്ങളെ നിയന്ത്രിക്കുന്നത് ബിസിനസ് തന്ത്രങ്ങളാണ്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാക്കും. വനം കയ്യേറ്റക്കാർക്കും പാറമട മാഫിയക്കാർക്കും ഒരു നിയമ തടസ്സവുമില്ല. ഒരു നദിയും മലിനമാകുന്നത് അങ്ങ് പശ്ചിമഘട്ടത്തില്ല, സമതലത്തിലെത്തുമ്പോഴാണ്. അവിടെയാണ് മണലൂറ്റലും മലിനീകരണവും നടക്കുന്നത്. സമതലത്തിൽ സംരക്ഷണം ഇല്ലാത്തടത്തോളം കാലം പശ്ചിമഘട്ടത്തെയും തീരപ്രദേശത്തെയും സംരക്ഷിക്കണമെന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മാഫിയയുടെ ഭീഷണിയും നിയമ തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ കണ്ണീര് കാണാൻ ഇവിടെ ആരാളും. സാറേ, നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ മുന്നിൽ അധികാരത്തിന്റെ അഴഞ്ഞു വാതിലൊന്നും തുറക്കില്ലടോ. എന്നാൽ സിയാദിനെ പോലുള്ളവർ ചെന്ന അത് ഭരിക്കുന്നവൻ ഏവനാണെങ്കിലും ഇരിക്കും കിടക്കും വേണമെങ്കിൽ മുട്ടിലഴയും. അതിന്റെ പേരാണോ ശ്രേഷ്ഠമായ ജനാധിപത്യം? ജനാധിപത്യം നമുക്കാർക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് അതിനുള്ള യോഗ്യതയുമില്ല. സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ വേദനിപ്പിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടോ? ഞങ്ങൾ അങ്ങട്ടെ. പാടൂല സാറേ. മുകുന്ദൻ സാറേ, ഇതല്ലാതെ വേറെന്തെങ്കിലും കേസ് കേട്ട് വന്നാൽ നമുക്ക് നോക്കാം, വീണ്ടും കാണാം. വില്ലേജ് ഓഫീസർ സ്വാമി സാറേ, ലാസറേ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദിയുണ്ട്. ആ, ഭഗവാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. ഗുരുവായൂരപ്പൻ സാറിനെ കടാക്ഷിക്കും. തീരുമാനാക്കാണ്ട് ഉണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. എടാ, ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്കെങ്ങാനും പോയാലെന്ന് ആലോചിക്കുവാ ഞാൻ. ഇയാളെ തിരക്കി വന്നൊരു പെണ്ണ് ഈ വീട്ടില് ഒഴിവാക്കാൻ കഴിയാത്ത ബാധ പോലെ.
ആ കാര്യത്തിലൊരു തീരുമാനമാക്കാണ്ട് ഏത് ഗൾഫ്? അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന ചതിയായത്. നിന്റെ വർത്താനം കേട്ട ഏതാണ്ട് ഞാൻ ആരെയൊക്കെ മനഃപൂർവ്വം ചതിച്ചു പോലുണ്ടല്ലോ. എടാ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ നാശം ഇവിടുന്ന് ഒഴിയുന്നില്ല. ചേട്ടായി, അവർക്ക് അവരുടേതായ ഓരോ ന്യായങ്ങളുണ്ട്. അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പോലീസിനെ സമീപിക്കാൻ പറ്റുമോ? മാറിപ്പോ. പക്ഷേ ഇപ്പോഴേതാണ്ട് ഒരു ഭേദപ്പെട്ട അവസ്ഥയിലാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ അവസ്ഥയിൽ പോവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനെന്തെങ്കിലും കടുക്കെ കാണിക്കും. ഇനിയൊരു പരാജയം കൂടി ഈ വീടിന് താങ്ങാൻ പറ്റില്ല. ഒന്നിന് പുറകെ ഒന്നായി ദുരന്തങ്ങൾ മാത്രം വിരുന്നു വരിക. ഇയാള് നമ്മുടെ അച്ഛനെ ശ്രദ്ധിക്കാറുണ്ടോ? തോറ്റ മനുഷ്യനെ പോലെ അച്ഛനും അല്ലാണ്ട് വാർത്തയ്ക്കും ഫീൽ ചെയ്തു തുടങ്ങി. രാത്രിയിൽ തനിയിരുന്ന് വർത്താനം പറയുക, ഇങ്ങനെ പോയാ അച്ഛന്റെ സമ്മതം തെറ്റുമെന്ന് പോലും എനിക്ക് ഭയമുണ്ട്. ഒരു മനുഷ്യൻ തന്റെ പുരുഷായുസ് നേടിയതല്ല ദാ നഷ്ടപ്പെടുക. അവസാനം സ്വന്തം മക്കളും. ഞാൻ എന്ത് വേണമെന്ന നീ പറയുന്നേ? ഇതൊക്കെ എന്റെ കുറ്റം കൊണ്ടാണോ? ഈ കുറ്റപ്പെടുത്തലുകൾ ഒന്നിനും ഒരു പരിഹാരമാവില്ല. ഞാൻ തന്നെ ഉപദേശിക്കുകയാണെന്ന് കരുതണ്ട. ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ദുരന്തവ ക്ഷണിച്ചു വരുത്തിയതാ. ഒരുപക്ഷെ ഇത് തന്റെ വിധിയായിരിക്കും. നീ പറഞ്ഞു വരുന്നത് ഇയാൾ അവരെ വിവാഹം കഴിക്കണം. എടാ, എന്റെ സങ്കല്പത്തിലെ എന്റെ സ്വപ്നത്തിലെ പെണ്ണിന്റെ ഒരു യോഗ്യതയുമില്ല അവൾക്ക്. കൂടാതെ എന്നേക്കാൾ പ്രായവും. എന്താ ഏതാണെന്നൊന്നും അറിയാണ്ട് കണ്ട കുരിശല്ലായിട്ട് കൈ പിടിച്ചിട്ട് ചേട്ടായി, മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് മുന്നിൽ ഈ ന്യൂ ജനറേഷൻ എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ നമ്മൾ ന്യൂ ജനറേഷന്റെ ഏത് ന്യായം വരുത്തും? ഇയാൾ നിമിത്തം നാളെ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലുണ്ടല്ലോ. മര്യാദയോട് പറയുന്നു. എനിക്ക് ഭയമുണ്ട്. ഞാൻ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? എന്റെ മുന്നിൽ വിശാലമായി തുറന്നു കിട്ടിയ സാങ്കേതിക സൗകര്യങ്ങളെയോ അതോ അതുപയോഗിച്ച രീതികളെയോ? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പോലെ
വെക്കാത്ത പ്രതിഭാസത്തിന്റെ പേരാ നാമൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ജീവിതം. പൂർണ്ണമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ജീവിതങ്ങളൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മൾ തന്നെ എത്രയോ തവണ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അച്ഛന് നമ്മുടെ അമ്മയെക്കാളും വിവരവും വിവേകവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിലും, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധ്യമാകുമായിരുന്നു. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വെട്ടിപ്പിടിച്ചെടുക്കാൻ ശ്രമിച്ചാലും സ്വന്തം വിധികൾക്കപ്പുറം അവനൊന്നും നേടുന്നില്ല. ഞാൻ വല്ലാണ്ട് ഫിലോസോഫിക്കൽ ആവുന്നല്ലേ. തന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ ഓരോന്ന് പറഞ്ഞു നാടും. ഇതല്ലാതെ നമുക്ക് മുന്നിൽ വേറെ എന്തും മാർഗമാണോ ഉള്ളത്? നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടി ബിസിനസ് നടക്കില്ല എന്ന് ഉറപ്പായി. ഇൻവെസ്റ്റ് ചെയ്ത കോടികൾ നഷ്ടപ്പെടും. ഇപ്പോഴിതാ ഒരു ജീവിതവും ചേമ്പിലിയിൽ വീണ വെള്ളം പോലെ ഒലിച്ചിറങ്ങുക. പിള്ളേരെ, നിനക്കൊന്നും ആഹാരമൊന്നും വേണ്ടേ? വാ, അന്നുവല്ലോ കഴിക്ക്. നിന്നെയൊക്കെ വിശപ്പ് ആരെടുത്തോണ്ട് പോയി മക്കളെ? കരിങ്കല് വരെ തിന്നാ ദഹിക്കേണ്ട പ്രായമാ. വാ, വന്നുവല്ലോ കഴിക്കാം. ഓഹോ, രണ്ടെണ്ണവും കൂടി അച്ഛനമ്മമാരെ കനപ്പിച്ച് പട്ടിണിക്കിരിക്കുകയാണല്ലേ. ആ, ഇവിടെ ഇരുന്നു. ഞാൻ എന്തായാലും പട്ടിണിക്കിരിക്കാന്നൊന്നും വിചാരിച്ചു. എടാ പിള്ളേരെ, എടാ മധു, നീ കേക്കണോട്ടാ. പുറത്തേക്ക് ഇറങ്ങാൻ മേലാതായിട്ടുണ്ട്. ഇന്നലെ വടക്കേലെ മേരിക്കുട്ടി എന്നോട് ചോദിക്കുക, ഏതാ തരളേ അകത്തൊരു പെണ്ണെന്ന്. പിന്നെ മത്തായി മാപ്പിള കൈക്കോട്ടൊന്ന് വേണമെന്നും പറഞ്ഞ് അടുക്കള വാതിക്കലേക്ക് വന്നു. കൈക്കോട്ടെടുത്ത് കൊടുത്തപ്പോ അത് ഞാൻ എന്നോട് ചോദിക്കുക, തരളേ മക്കളിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ എന്ന്. എന്നിട്ട് അമ്മ എന്നാ പറഞ്ഞു? ആ, ഞാൻ പറഞ്ഞു മൂത്തവൻ കെട്ടി രണ്ട് പിള്ളേരും ആയിരുന്നു, പിന്നെ അല്ല. അല്ലേലും നിങ്ങൾ പണ്ട ഈ കൊതിയുടെ നുണയുടെയൊക്കെ ആശാത്തിയല്ലേ. നീയൊക്കെ ഓരോന്ന് വരുത്തി വെച്ചിട്ട് എന്നെ കൂടെ ഒന്നും പറയിക്കരുത്. എടാ എടാ മധു, ഈ വന്ന പെണ്ണിനുണ്ടല്ലോ നല്ല പ്രായമുണ്ട്. അതമ്മ ചോദിച്ചോ? ഇപ്പൊ ചോദിക്കാൻ തന്നെ ആയിരിക്കുന്നു, അതിനെ കണ്ടാ അറിയാൻ മേലായോ. എന്തൊരു മണം പുനിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ. ഐശ്വര്യറിയോ ദീപിക പത്, എന്തുകൊണ്ടത് ദീപിക പതുക്കോൺ? ആ, പതുക്കോണായാലും ഏഴ് കോണായാലും ഈ ഉമ്മറത്തിരുന്ന് മൊബൈലില് കാതും കളഞ്ഞ് ഉറക്കം കൊളഞ്ഞ് തേച്ച് 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 വിളിച്ചു പറ്റിയ പുല്ല്. ഏത് നേരത്തെ ഇവനൊക്കെ ജന്മം കൊടുത്തോ എന്റെ ദൈവമേ. എന്നാ വന്നു കയറിയ സാധനത്തിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഒരു മാർഗത്തെ കുറിച്ച് ചോദിച്ചാ അച്ഛനും മക്കളും ഏഹ്. എന്താടാ രണ്ടിനെയും മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ എന്നാ അവിടെ പോയി നോക്കും. അതമ്മേ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചുമ്മാ ചലച്ചോണ്ടിരിക്കുന്ന നേരത്ത് ആകാശത്തിന്റെ അതിര് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാ മതി. പോയാലേ അച്ഛനും മക്കളും കൂടെ ആകാശത്തിന്റെ അതിര് മാത്രമല്ല ഭൂമിയുടെ കാല് വരെ കണ്ടുപിടിക്കും. നിനക്കുള്ള വിവാഹ വസ്തു. ഇതാ കുട്ടിക്ക് കൊടുത്തേക്ക്, അവൾക്കുള്ളത്. ഗുരുവായൂരമ്പലത്തിൽ വെച്ച്
ഇന്ന് വിവാഹം. വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. മൂത്ത മോന്റെ വിവാഹത്തെക്കുറിച്ച് ഇയാൾ ഒരുപാട് കിനാവുകൾ കണ്ടു അല്ലേ? നമ്മുടെ സേതുമോന്റെ കരച്ചില് നിങ്ങൾ കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കാൻ പറ്റും, കാരണം ഞാൻ അവന്റെ അമ്മയാ. നമ്മൾ എന്ത് പറഞ്ഞാ നമ്മുടെ മക്കളെ സമാധാനിപ്പിക്കുക? സ്വന്തം മനസാക്ഷിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒരു തീരുമാനത്തിലെത്താനും ഞാനേറെ പ്രയാസം. പരിഹാരം ഇതേ ഉള്ളൂ, ബാക്കി എന്തും സംഗതി കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. ഫേസ്ബുക്കിൽ കണ്ട മുഖം ഒരു ലൈക്ക് അടിച്ച് ഒന്ന് കമന്റ്, പ്രതികരണം അനുകൂലമായി, മനസ്സിലെ പൈകളികൾ വിരൽത്തുമ്പിലൂടെ അക്ഷരങ്ങളായി ചാറ്റ് ചെയ്യും, വേണ്ടതും വേണ്ടാത്തതുമൊക്കെ കാതോട് കാതോരം ഒത്തിരി നേരം. മധുരം പുരട്ടിയ വാക്കുകൾക്കപ്പുറം അതിൽ മനസ്സില്ല, ജീവിതമില്ല. പരസ്പരം മനസ്സിനടുത്താണെന്ന് ഹേറിലൂടെ പറഞ്ഞത് വേർ ചെയ്തതും എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു. ആരെന്നോ എന്തെന്നോ അറിയാതെ അവളെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. ബാഗും തൂക്കി ഇറങ്ങി വന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? അവൾ ഇവിടുന്ന് മടങ്ങില്ല എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും പരിഹാരമുണ്ടോ? വിരൽത്തുമ്പിലെ വിവര വിപ്ലവം. ഇത് നിന്റെ വിധിയാണെന്ന് പറഞ്ഞാൽ മോനെ അതൊരു ക്ലീശയായി പോകും. കാഴ്ചയിൽ മനസ്സ് അംഗീകരിക്കുന്നില്ലെങ്കിലും ജീവിതമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ എന്റെ മകൾ തോൽക്കാതിരിക്കട്ടെ. ഈ അച്ഛന്റെ കരളുപിള്ളരുന്ന പ്രാർത്ഥന. മേൽശാന്തി പറഞ്ഞ മുഹൂർത്തം തെറ്റിച്ചു എന്ന് അങ്ങനെ ഒരു ആശങ്ക പേറാൻ ഇനി അച്ഛന് മേല. അച്ഛനൊന്ന് പൊട്ടിക്കറിയ ഈ മനസ്സിലെ സങ്കടങ്ങളുടെ കനം ലേശം കുറയട്ടെ. സാരമില്ല, ജീവിതം തരുന്നതെന്തും ഇരു കൈയും നീട്ടി സ്വീകരിക്കും. സേതുവിന്റെ വിവാഹമാണ് ഗുരുവായൂർ വെച്ച്. എന്ന്? ഇന്ന്. അളിയാ, ഈ സരസനെ കാലേക്കുട്ടി അറിയിക്കായിരിക്കും. പെങ്ങളെ, അവനെ കേട്ട് 8 വർഷം മുന്നേ ഉണ്ടായതാ ഈ സരസൻ. ഓ, നീ നമ്മുടെ അച്ഛനെക്കാലം മുൻപേ ഉണ്ടായതാണല്ലോ. നീ ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ കുടുംബം മുടിഞ്ഞു. എന്റെ അമ്മേ, ഞാൻ വിചാരിച്ചോണ്ടല്ലോ അമ്മാവന് മാത്രമേ ബോധയില്ലെന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് കുടുംബക്കാർക്കേ ബോധയില്ലേ? പിന്നെ ഇവൻ ഇനി അമ്മ ഒന്നും രണ്ടും പറഞ്ഞിരുന്നത് മുഹൂർത്തം തെറ്റിക്കണ്ട. നോത്തോടിയല്ലേ പോടാ. നിന്റെയൊക്കെ ചെയ്തു വാഷല്ല ഇപ്പൊ കുഴപ്പമായത്, എന്റെയൊക്കെ വരുത്തു വാഷമാ. ഞാനിതൊക്കെ കേൾക്കണം. അമ്മാവാ, അമ്മാവിനോടുത്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കാണ്ട് സംസാരിക്കരുത്. ചേട്ടി, എന്തോ സാഹചര്യം? അമ്മാവൻ അമ്മാവൻ ഇരുന്ന് തിന്നാ മതി. അമ്മാവൻ ആ സാധനത്തെ ചായച്ചെടുത്തു, വിഭവസമൃദ്ധമായി സദ്യ കയറി ഉണ്ണെന്നൊക്കെ പറഞ്ഞ പെണ്ണിന്റെ റൂമിലേക്ക് എന്നെ കയറ്റി വിട്ടിട്ട്. അത് പിന്നെ പെണ്ണുങ്ങൾ തുണി മറന്നെടുത്ത് കയറിച്ചല്ല ആരെങ്കിലും പറഞ്ഞു? നീയല്ലടാ കയറി മുട്ടിക്കൊള്ളാൻ പറഞ്ഞത്. മുട്ടിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞു. അതെ, ആ വാതിലൊന്ന് മുട്ടിയിട്ട്. വാതിലേ മുട്ടാനാണോ നീ ഉദ്ദേശിച്ചേ? പറ്റിപ്പോയി. ഞാനാണ് അവിടെ റൂമിൽ കയറുകയും ചെയ്ത്, അവളാണ് പൊതിരെ എന്നെ തല്ലുകയും ചെയ്ത്. 1-4-3 എന്ന് പറഞ്ഞ് ഒരു റോസാപ്പൂ കൊടുക്കാൻ ഉദ്ദേശിച്ച, 1 എന്ന് പറയുമ്പോഴത്തേക്ക് അവളെന്റെ താജ്മഹൽ ഉടച്ചു.
നിങ്ങൾ മനസ്സ് വെച്ച ഇതുപോലൊരു സാധനം നെച്ചുവഴി അമ്മാവിനോട് കൊണ്ട് താടാ. ഇതെന്തോ നാടാ, വല്ല മൊബൈലും അല്ലോടാ നെറ്റുവഴി അമ്മാവിനെ കയറി എടാന്നാ. പൊരിങ്ങി കട്ടപ്പനയ്ക്ക് പെണ്ണ് കാണാൻ പോയി എന്നെ ഇവൻ റൂട്ട് തിരിച്ചു വിട്ടിട്ട് ആ കുത്തപ്പിനാറ് പോലത്തെ സാധനത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് അടിയും മേടിച്ച് തന്നിട്ടിപ്പോ ഇവന്റെ അമ്മാവിന് ഞാൻ സരസനം. എടാ, നല്ല വെടിച്ചില് സാധനത്തെ, അത് നെച്ചുവടി വരുത്തി വെടിച്ചില് സാധനത്തെ കല്യാണം കഴിച്ച് നിന്റെ മുന്നിൽ കൂടെ ഇതാ ഇങ്ങനെ ഒന്നേ ഇങ്ങനെ നടന്നില്ലെങ്കി ഈ സരസനെ നീ സരസാന്ന് വിളിച്ചോ. ഇയാളിപ്പോ കല്യാണത്തിന് വരുന്നുണ്ടോ? വരുന്നുണ്ട്. അവന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ മകനെ ഞാൻ ഒന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അളിയാ, പിള്ളേര് മനസ്സ് വെച്ചുകൊണ്ട് വലിയ ചെലവില്ലാതെ ഉടായ്പിലൊരു കല്യാണം അങ്ങ് നടന്നു. എല്ലാം ഈ സരസം വന്നതിന്റെ ഐശ്വര്യമാണെന്ന് അളിയൻ കണക്കാക്കിക്കോ. അളിയാ, പിള്ളേര് വരുന്നുണ്ടോ? പല ഹനുമാൻ സീത പോലെ ൾക്ക് മുമ്പ് ബാംഗ്ലൂർ ഐ ടി സിറ്റിയിൽ നിന്ന് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു വരുമ്പോ എതിരെ വന്ന ഒരു ഇനോവ എന്റെ ബൈക്കിലിടിച്ചതാ. മരിക്കേണ്ടതായിരുന്നു. എന്റെ മക്കളുടെ ഭാഗ്യം മൾട്ടിപ്പിൾ ഫ്രാക്ചർ, ഒരു കാല് നഷ്ടപ്പെട്ടു. ജീവിക്കണമെങ്കിൽ ഒരു കൈത്താങ്ങ് വേണം. സഹായം വലതും ചോദിച്ചിറങ്ങിയതാണോ? ഒരു 10-500 കൊടുത്ത് ഒഴിവാക്കി. നീ ഒന്ന് അവിടെ ഇരുന്നേ, ഞങ്ങൾക്കൊരു മുഹൂർത്തമുണ്ട്. ഇപ്പോ തന്നെ സമയം വൈകി. നിന്റെ മകന്റെ വിവാഹം നവവധുവാണ് എനിക്കുന്നത്. ആ അതെ, ഇവര് എന്റെ രണ്ട് മക്കളെ അമ്മയാ. നാടകം തുടരുന്നു. അതിനു മുമ്പ് കഥാപാത്രങ്ങളെയും അവയുടെ പിന്നിലെ കലാകാരന്മാരെയും കലാകാരികളെയും ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ. മുകുന്ദൻ മാത്യു പാലത്തിങ്കൽ, സേതു ജോർജ് കുട്ടി അമ്പാട്, മധു ജെയ്സ് നീലാനിരപ്പേ, സരസൻ എബിൻ മാടശ്ശേരി, സിയാദ് റോബിൻ ചേന്നാൻ, പ്രകാശ് ഓജസ് നെടുനിലത്തറ, മത്തായിയും ലാസറും, ലിബിൻ കളപ്പുരയ്ക്കൽ, അറ്റൻഡറും വില്ലേജ് ഓഫീസർ നാരായണസ്വാമിയും, നെവിൻ മുളങ്ങാട്ടിൽ, സരള രമ്യ വിജയൻ, ചിത്ര അയ്യർ, ലിസ്മരി ദാസ്. കൊറിയോഗ്രഫി പ്രണവ്, പിവിൻ, രേഷ്മ, ടീനു, എൽസ, ഹിമ. ഫൗൺസ്ലാൻഡ് അക്കാദമി കുട്ടമ്മശ്ശേരി. പ്രോംറ്റേഴ്സ് എബിൻ വട്ടക്കുട്ടയിൽ, സാവിയോ ഇല്ലിമൂട്ടിൽ. രംഗപടം ജോർജേട്ടൻ, ജോജു അടമ്പക്കല്ലേൽ, നിഖിൽ ഐക്യരോട്ടുപറമ്പിൽ, ഡോൾവിൻ കുരിശിങ്കൽ,
റിൻസ് പാറേക്കാട്ടിൽ, ഹെൽബിൻ കോയിക്കൽ, ജിക്സൺ കോനക്കുന്നേൽ, അജിത് കൊച്ചുവേലിക്കവർ. സമയം സന്തോഷ് മുത്തോലി, ലിനി രാജേഷ്. പശ്ചാത്തല സംഗീതം സിജോ പനമ്പൂട്ടിൽ, ജിജോ വെള്ളക്കിഴങ്ങേൽ, ടോണി മുണ്ടാണി ഓരത്തേൽ. ശബ്ദവും വെളിച്ചവും സോജൻ നെടിയകാലായിൽ, ജോസ് കുരിശിങ്കൽ, ഷെബിൻ പന്തക്കൻ, അലക്സ് മണ്ണൂർ. ഫോട്ടോഗ്രാഫി ടോണി മുണ്ടാണി ഓരത്തേൽ, വയലറ്റ് മീഡിയ. ഫിനാൻസ് ഫാദർ ഡോണി മുല്ലക്കരി. കോർഡിനേറ്റർ ഫാദർ ഷിമ്മി വയലിൻ. സഹകരണം ഫാദർ ഷാബിൻ കയറക്കുന്നേൽ, ജസ്ലിൻ പടിഞ്ഞാറേമറ്റം, ബിബിൻ ചെറുകുന്നേൽ, അജിത് ഔവ. ഗതാഗതം അഭിലാഷ്. സംവിധാനം കുര്യനച്ചൻ സി എസ് ടി. കുര്യനച്ചൻ ഫാദർ കുര്യൻ മാലേപ്പറമ്പിൽ. ചെറുപുഷ്പ സഭയിലെ സെന്റ് തോമസ് പ്രൊവിൻസിലെ അംഗമാണ്. 1983 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സംവിധാനം ഐച്ഛിക വിഷയമായി എടുത്ത് രംഗകലകളിൽ 2nd റാങ്കിൽ ബിരുദം നേടുകയും പിന്നീട് മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ടെലിവിഷൻ സിനിമ സംവിധാനത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടുകയും ചെയ്ത അച്ഛനെ ചെറുപുഷ്പ സഭ കലാമാധ്യമരംഗത്ത് പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്യാൻ നിയോഗിച്ചു. 1999 ജീവൻ ടിവിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി ചേർന്ന അദ്ദേഹം 2012 എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി അവിടെ നിന്ന് റിട്ടയർഡ് ആവുകയും ചെയ്തു. തുടർന്ന് ഗുഡ്നെസ് ടിവിയിൽ ചേർന്ന അച്ഛൻ ഇപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്നു. വളരെ പ്രസിദ്ധമായ പല ടെലിവിഷൻ ഷോകളും അച്ഛൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ജീവൻ ടിവിയിലെ ഏറ്റവും പ്രസിദ്ധ ജനപ്രിയ പരിപാടിയായിരുന്ന ഇളയനില എന്ന സംഗീത മെഗാഷോ അച്ഛൻ സംവിധാനം നിർവഹിച്ച അനേകം പരിപാടികളിൽ ഒന്ന് മാത്രം. ഗുഡ്നെസ് ടിവിയിൽ അച്ഛൻ ഇപ്പോൾ സംവിധാനം നിർവഹിക്കുന്ന ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പാഠ്യപരമ്പര 450 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. അച്ഛന് എല്ലാ ഭാവിഭാവവും നേരുന്നതോടൊപ്പം ഞങ്ങളുടെ അകൈതവമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കട്ടെ. ഒപ്പം ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരി റെക്ടർ ഫാദർ ജോൺ കൊച്ചുപുരക്കലിനോടും സ്റ്റാഫിനോടും എല്ലാ സ്റ്റുഡൻസിനോടും ഞങ്ങളുടെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നാടകത്തോടൊപ്പം ഇതേവരെ സഞ്ചരിച്ച നിങ്ങൾക്കും നന്ദി. തുടർന്നും കാണുക, കണ്ടാസ്വദിക്കുക. നാടകം തുടരുന്നു. അഞ്ചും 7 വയസ്സുള്ള 2 പെൺമക്കളുടെ അമ്മ. എനിക്കൊരു പക്ഷെ നടക്കാൻ ഈ സ്റ്റിക്കിന്റെ കുത്താങ്ങും. പക്ഷേ ആ മക്കൾക്ക് ഞങ്ങൾക്ക് 2 ജോലി. ജോലിസ്ഥലത്ത് വെച്ച് 10 മുമ്പ് പരിചയപ്പെട്ടതാ. കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് സഹകരിച്ച് ഗുരുവായൂരമ്പലത്തിൽ വെച്ച് കല്യാണം. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു പിടി പേർ വിവാഹത്തെപ്പറ്റി പോലും ചിന്തിക്കാത്ത ആർക്കും ആരോടും കടപ്പാടോ സ്നേഹമോ ഇല്ല. സ്വന്തം ഉയർച്ച മാത്രം ആഗ്രഹിക്കുന്നു. എല്ലാവരും അവരവർ മാത്രമായ ഒരു കൊച്ചു തുരുത്ത് സൃഷ്ടിച്ച് അതിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നു.
ഓരോ വിജയങ്ങളെയും, അത് സ്ഥാപനത്തിൻ്റെതായാലും വ്യക്തിയുടേതായാലും, ആത്മാർത്ഥതയില്ലാതെ മദ്യപിച്ച് ആഘോഷങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നവർ, ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്കൊക്കെ ഇടയിലും ഞങ്ങളുടെ ജീവിതം ഭദ്രമായിരുന്നു. ഈ മേഖലയിൽ ജീവിക്കുന്ന ഒരുപിടി പേർ വിവാഹത്തെപ്പറ്റി പോലും ഗൗരവമായി ചിന്തിക്കുന്നവരല്ല. അഥവാ വിവാഹിതരായാൽ മക്കൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നവർ. മക്കൾ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? മക്കൾ ജീവിതത്തിൽ സ്വകാര്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഭംഗം വരുത്തുമെന്ന വിശ്വാസം. അത് നന്നായി. കൂടുതൽ ലാഭമുള്ള ശമ്പളം കിട്ടുന്ന കമ്പനിയിലേക്ക് ജോലി മാറുന്നതുപോലെ ഭാര്യയും ഭർത്താവിനെയും മാറുന്നവരും ചുരുക്കമല്ല. സാമൂഹിക ബോധം ലവലേശമില്ലാത്ത ഒരു പുത്തൻ തലമുറ. അവിടെയും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ രണ്ട് പെൺമക്കൾ, ഐശ്വര്യയും അനഘയും. ആ ജീവിത സന്തോഷത്തെയാണ് ഒരപകടം തകർത്തുകളും. ഇത്തരം സാഹചര്യത്തിൽ ന്യൂ ജനറേഷൻ സ്ഥാപനങ്ങൾ നമ്മളെ ഉപേക്ഷിക്കുക എന്നതിനപ്പുറം യാതൊരു സഹായവും ചെയ്യില്ല. സഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാമെന്നായപ്പോൾ ഇനി എന്ത് എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഭാര്യ മൊബൈൽ കൊണ്ട് നടക്കുമ്പോൾ അതൊക്കെയൊന്ന് ശ്രദ്ധിക്കണ്ടടാ മക്കളെ. ഭാര്യയുടെ മൊബൈൽ ഭർത്താവ് പരിശോധിക്കുന്നതോ ഭർത്താവിന്റെ മൊബൈൽ ഭാര്യ പരിശോധിക്കുന്നതോ പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതാണോ എന്നാണ്. സായിപ്പിന്റെ സംസ്കാരം പേർന്ന ഭീഷണം. പരസ്പര വിശ്വാസം. അങ്ങനെ ഒരു നേർത്ത ചരടിലാണ് ഓരോ കുടുംബജീവിതത്തിന്റെയും നിലനിൽപ്പ്. ഇന്ന് പലപ്പോഴും പല കുടുംബജീവിതങ്ങളും വിദഗ്ധമായ ഒരഭിനയമാണ്. ഒരു കാല് നഷ്ടപ്പെട്ട് മരുന്നിലും ചികിത്സയിലുമായി കഴിയുന്ന എന്റെ മുറിയിൽ നിന്നും ഭാര്യ മക്കളുടെ മുറിയിൽ പോയി കിടന്നു. മക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ അമ്മ ഏതോ അജ്ഞാതനായ കാമുകനോടൊപ്പം ശൃംഗരിക്കുകയാണെന്ന് വിശ്വസിക്കാനൊക്കും. ബന്ധുക്കളെ ആരെയും ഈ വിവരം ഞാൻ അറിയിച്ചിട്ടില്ല. അമ്മ എവിടെയെന്ന മക്കളുടെ ചോദ്യത്തിന് മുന്നിലും ഇനിയും വ്യക്തമായൊരു മറുപടി നൽകിയിട്ടില്ല. ഒരു കുറിപ്പെഴുതി വെച്ച് അമ്മ മക്കളുടെ ജീവിതത്തിൽ നിന്നും ഒരു ബാഗ് തൂക്കി ഇറങ്ങിപ്പോയെന്ന് പറയാനൊക്കുമോ. ടെലിഫോൺസിൽ ജോലി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് സുഹൃത്താണ് നമ്പർ ചേഞ്ച് ചെയ്ത് ഇവിടെയുണ്ടെന്ന് എന്നെ അറിയിച്ചു. മിസ്റ്റർ പ്രകാശൻ ഇവരെ കൊണ്ടുപോവുകയെ അല്ലാതെ എന്ത് മാർഗം? അവിവേകം എന്തിനെങ്കിലും പരിഹാരമാണ്. എന്താണ് ഈ കാലത്തെ പെൺകുട്ടികൾക്ക് സംഭവിച്ചത്? സ്വന്തം കാമുകനെ പറഞ്ഞുവിട്ട് അമ്മയെയും ഭർത്താവിനെയും രണ്ടു വയസ്സുള്ള കുഞ്ഞിനെയും വെട്ടിക്കൊല്ലി. ഭർത്താവിനെ വെട്ടിക്കൊന്ന് കത്തിയുമായി നിൽക്കുന്ന കാമുകൻ മകളുടെ മൃതശരീരത്തിന്റെ പടമെടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക. വിദ്യാസമ്പന്നരുടെ ഇടയിൽ നടക്കുന്ന കേളീരംഗങ്ങൾ. മൂന്നാമതൊരു ഭർത്താവിന് വേണ്ടി 4 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞുകൊല്ലുന്ന ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയും 10-ാമത്തെ നിമിഷത്തിൽ ചൊടിക്കും. ജന്മം കൊടുത്ത മക്കളോ മാതൃത്വത്തിന്റെ വില നഷ്ടപ്പെട്ടോ ഈ വർത്തമാന കാലത്ത്? പ്രകാശിന്റെ കൂടെ പോവല്ലേ? ദേ പെണ്ണെ, എന്റെ മോന്റെ കൂടെ കഴിയാന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അതങ്ങ് കൈവച്ചാ മതി. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നെ പോലൊരു വീട്ടമ്മ പ്രതികരിക്കേണ്ടത്
മുറ്റമടിക്കുന്ന ചൂലെടുത്ത് ഗോമൂത്രത്തിൽ മുക്കി നിന്റെ ഒക്കെ മുഖത്തടിച്ചോണ്ട. സമയം കളയാതെ പോവാ നോക്ക്. മനുഷ്യരാ, തെറ്റുപറ്റ വിവേകക്കുറവെന്നോ അറിവില്ലായ്മയോ എന്ന് പറഞ്ഞ് സമാധാനിക്കും. പക്ഷേ ജീവിതത്തിലെല്ലാം നല്ലതേ സംഭവിക്കൂ എന്ന് ചടിക്കരുത്. നീ പോണം. ഇതുവരെ ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ഓർത്ത് എല്ലാം സഹിക്കുകയായിരുന്നു. എനിക്ക് പറ്റിയൊരു വീഴ്ചയുടെ ദുരന്തം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഇനി എന്നെ പ്രതീക്ഷിക്കരുത്. നീ എന്നെ ചതിക്കുകയായിരുന്നു. വിവാഹിതയാണെന്നോ മക്കളുണ്ടെന്നോ ഒന്നും അറിയിക്കാതെ 16 വയസ്സിലെ കുറെ പടങ്ങൾ സെൻഡ് ചെയ്തതെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ഓർത്ത് ഈ വേഷമെടുത്തിട്ട് ഒരു ബലിമൃഗത്തെ പോലെ എല്ലാം അനുസരിച്ചു നിന്നു. നീ എന്നെ കിട്ടില്ല. നീ കൊല്ലുമെന്നോ ചാകുമെന്നോ എന്നൊക്കെ പറഞ്ഞാലും ആകാശ് വീടിഞ്ഞെന്റെ തല വീഴുമെന്ന് പറഞ്ഞാലും എന്നെ കിട്ടില്ല. ഇറങ്ങിപ്പോയ്ക്കോ എത്രയും പെട്ടെന്ന്. കൊള്ളാം, മുഴുവൻ കുറ്റവും എനിക്ക്. അതെ, ഞാനാ തെറ്റുകാരി. മക്കളെ മറന്ന, കുടുംബം മറന്ന ഞാനാ തെറ്റുകാരി. മധുരം പുരട്ടിയ പ്രലോഭന വാക്കുകളിൽ മയങ്ങിപ്പോയി. അമ്മയല്ലാതായി, ഭാര്യയല്ലാതായി, കാമുകി മാത്രമായി. ഏതു പെണ്ണും കാമുകി മാത്രമാവുന്ന ആ നിമിഷം മറ്റെല്ലാം മറക്കും. ഞാനും മറന്നു, എല്ലാം മറന്ന് ഏതോ ഒരു പാഴ്ക്കിനാവിന് ചുറ്റും അലഞ്ഞു നടന്നു. എന്റെ തെറ്റ്. പ്രകാശ, ഈ കരച്ചിലുണ്ടല്ലോ തിരിച്ചറിവോടെയുള്ള ഈ പശ്ചാത്താപം ഇവിടെ തീരണമല്ല. നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന അവളെ നീ വിചാരണ ചെയ്യരുത്. വിചാരണ ചെയ്താൽ ആ വ്രണം വലുതാകും. മറക്കണം. മറവി നല്ലതാ, പക്ഷേ മറക്കേണ്ടതേ മറക്കാവൂ. മക്കളെ മറക്കരുത്, കുടുംബം മറക്കരുത്, ഭാര്യയെ മറക്കരുത്. ഇവരിവിടുന്ന് ആഹാരം കഴിച്ചിട്ട് മടങ്ങട്ടെ അല്ലേ? വേണ്ട വേണ്ട വേണ്ട, എനിക്കതിന് സമയവുമില്ല സൗകര്യവുമില്ല. വന്നു കയറിയ വലായെ എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടുന്നതിന് പകരം ഇവിടെ സൽക്കാരവും സത്യം ഈ തന്തയ്ക്കും മക്കൾക്കും ഒരു വിവരവുമില്ല. അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കി. ഞങ്ങൾ ഇറങ്ങി. ജീവിതത്തിൽ കളഞ്ഞുപോയ നിമിഷങ്ങളുടെ പട്ടികയിൽ ഞാനിതിനെയും കരുതിക്കോളാം. സോറി. ഭർത്താവിനെയും മകളെ നിർത്തി ഒരു ഫാമിലി ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചറായി എഴുതണം. ഈശ്വരൻ അനുഗ്രഹിക്കും. ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിച്ചോളും.
ചേട്ടാ, നിന്നോട് ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്ന വിവരം കുട്ടികളുടെ അച്ഛനോ കുട്ടികൾക്കോ അറിയില്ല. ഇനി പെങ്ങളിങ്ങനെ സംസാരിച്ചു എന്ന് നീ അവരോട് പറയുകയും വേണ്ട. അല്ല പെങ്ങളെ, എന്നോട് സംസാരിക്കുന്നതിനാ ഇത്ര വളച്ചു കിട്ടുന്നത്? നമുക്ക് ജന്മന കിട്ടിയതല്ലേ വിവരക്കേടും നെരവ നെരവ് എന്നുള്ള സ്വഭാവം. എടാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. നമ്മളുടെ ഈ കുടുംബം വല്ലാത്തൊരു കെണിയിലകപ്പെട്ടേക്കുക. അത് പരിഹരിക്കാൻ വേണ്ടി മുകുന്ദേട്ടൻ്റെ മക്കളും ഓടാവുന്നിടത്തോളം ഓടി. ഗതികെട്ട അവസ്ഥയിലാ പെങ്ങൾ നിന്നോട് സംസാരിക്കുന്നത്. എടാ, നീ ഭയങ്കര കോടീശ്വരനാണെന്നും പിന്നെ കോടികൾ കൊണ്ട് അമ്മാനം ആടുന്നവനാണെന്നും പിന്നെ എന്താടാ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ട്രംപ് അതന്നെ ട്രംപും നീയും കൂടെ എന്താ ചൊവ്വയിൽ എന്തോ ഏത്തവാഴ കൃഷിയോ അങ്ങനെ എന്തോ നടത്തുന്നവരൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അല്ല പെങ്ങളെ, ഈ ചൊവ്വയിലെ മണ്ണില് ഏത്തവാഴ കൃഷി നടത്താൻ പറ്റൂല. റബ്ബർ നട്ടാലോ എന്ന് ആലോചിക്കുക. എടാ, ഇവിടെ റബ്ബർ നട്ടവരൊക്കെ ആകെ വഴിയാധാരമായേക്കുക. നമ്മൾ സിയാദിന് 3 കോടി രൂപ കൊടുക്കാറുണ്ട്. കൊടുത്തില്ലെങ്കിൽ അപകടം. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് സഹായിക്കും. അല്ല, എന്നെ നിങ്ങൾക്ക് അറിയുന്നല്ലേ പെങ്ങളെ. നീ പണം തരുമോ ഇല്ലയോ അത് പറ. അല്ല, തിരിച്ചറിവായതിന് ശേഷം ഞാൻ നേര് പറഞ്ഞിട്ടില്ല. ദൈവമേ, അപ്പൊ നീ പറഞ്ഞത് കള്ളമായിരുന്നോ? സത്യമായിട്ടും കള്ളമായിരുന്നു. ഈശ്വര, അത് നിങ്ങളെ ലേബർ വിസയായിട്ടാണ് ഞാൻ ഗൾഫിലെത്തിയത്. അവിടെ മരുഭൂമിയിൽ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ജോലി, കാട്ടറബികളുടെ പള്ളും ഉണക്ക കുബ്ബൂസും, ഒട്ടകത്തിന്റെ പാല് കുടിച്ചൊരു ജീവിതം. 3-4 വർഷം കഴിഞ്ഞപ്പോ സാരത്തിന്റെ പ്രവാഹിത കിട്ടി. കറവക്കാരനായി ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധം കെണിയില്ല. കരഞ്ഞും കാലു പിടിച്ച പെങ്ങളെ 7 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയത്. അല്ലെ, ഗൾഫുകാരന്റെ വേഷം കിട്ടി ഒരു പെണ്ണ് കിട്ടാൻ തീരുമാനിച്ചു. ആദ്യമൊന്നും അവർ ശമ്പളം തരില്ലായിരുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ തന്നാലായി 7 വർഷത്തെ സമ്പാദ്യം. ഈ വേഷം കെട്ടുകൾക്ക് ശേഷം ഒരു 5 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. അത് വേണേ പെങ്ങളെടുത്തോ. എന്റെ പെങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഒട്ടകത്തെ കറക്കാൻ പൊക്കില്ലാന്ന് പറഞ്ഞ് ഞാൻ നേടി വെച്ചാ പെങ്ങളുടെ ഒട്ടകത്തെ കറന്ന്. 3 കോടി വേണ്ടടുത്ത് 5 ലക്ഷം. ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കൊട്ട് കാശും വേണം. അല്ല പെങ്ങളെ, ഈ കഴുത്തേലും കയ്യിലൊക്കെ കിടക്കുന്നതേ സ്വർണ്ണമല്ല മുക്കുകൊണ്ട വന്ന. പണ്ടരെ ചൊറിഞ്ഞു തുടങ്ങി. ഈ ചൊറിച്ചില് കൂടുന്നതിന് മുന്നേ നിങ്ങളെന്നൊരു കല്യാണം കഴിപ്പിച്ചാൽ എന്റെ ഭാവി ശോഭനമാക്കും. ഹസ്ബൻഡ്, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ അച്ഛനും മക്കളും ഇതെവിടെ കറങ്ങി നടക്കുക? അതല്ല, നിങ്ങൾ ആരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ആ സിയാദിന്റെ ആൾക്കാരെങ്ങാനും വന്ന എന്നോട് ആലോചിക്കാതെ ഞാനൊരു തീരുമാനമെടുത്തു. എന്താ അളിയാ, എന്റെ പെങ്ങളെ മാറ്റി വേറെ പെണ്ണിനെങ്ങാനും കെട്ടാൻ തീരുമാനിച്ചോ? എടാ, പുര കത്തുമ്പോ മൂത്രം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ച് കെടുത്താനേ ശ്രമിക്കാവൂ. സിയാദ് പോലീസും ഗുണ്ടകളുമായി നിൽക്കുമ്പോ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. 3 കോടി രൂപ ഈ 10 ഏക്കർ പറമ്പും വീടും അവന് കൊടുക്കാൻ തീരുമാനിച്ചു. പകരമായി 3 കോടി രൂപ വാങ്ങി എന്ന് എഴുതി മേടിച്ചാൽ മതി. എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ പരിഹാരങ്ങളില്ല സാറേ. കിടപ്പാടം ഉൾപ്പെടെ ഇതെല്ലാം വിറ്റുപെറുക്കി നമ്മൾ ഇതെങ്ങോട്ട് പോകും? തൽക്കാലം ഏതെങ്കിലും വാടക വീടുന്നു. നാളെ സിയാദുമായി ഏറ്റുമുട്ടി നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കടവാര നിമിത്തം ഹിമാലയൻ നെഞ്ചിലേറ്റി വെച്ചതുപോലെ പിടിയുകയാൻ. കുട്ടികളോട് ആലോചിച്ചോ,
അവരോട് പറഞ്ഞു ഞാൻ, നീ എങ്ങനെ പ്രതികരിക്കും എന്നതായിരുന്നു അവരുടെ പ്രശ്നം. ഇത് നമ്മുടെ വിധിയാ പെണ്ണേ, ഇത് നമ്മുടെ ഗതിയ. നിങ്ങൾ വിളിച്ച വാടക വീട്ടിലേക്കോ തെരുവിലേക്കോ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരും. ഹൈറേഞ്ച് മേഖലയിൽ ജനിച്ചു പോയില്ലേ, ജീവിച്ചു പോയില്ലേ, പന്നി കയറി കൃഷി നശിപ്പിച്ചാൽ സഹിച്ചോ? കൃഷി നശിപ്പിക്കുന്ന പന്നിയെ കൊന്ന കേസ്, പുലി നാട്ടിലിറങ്ങി മനുഷ്യനെ പിടിച്ചാൽ പിടിക്കുന്നവന്റെ ഗതികേട്, ആ പുലിയെ കാട്ടിൽ വിടുന്നതിനിടയിൽ പുലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേസ്, രാജവെമ്പാല വീട്ടിൽ കയറിയാൽ അതിനെ സംരക്ഷിച്ച് കാട്ടിൽ കൊണ്ടുപോയി വിടണം, മനുഷ്യൻ സംരക്ഷണമില്ല, അവൻ കടത്തിണയിൽ കടന്ന് പുഴുത്ത് ചത്താലും നോക്കാനാളില്ല, അണലിപ്പാമ്പിന്റെ പേറിന്റെ കാവൽ നിന്ന് അതിനെ കാട്ടിൽ കൊണ്ടേ വിടും. പ്രകൃതി സ്നേഹികളായ ഭ്രാന്തന്മാർ, അവറ്റകളും ഭൂമിയുടെ അവകാശികളാണ്. പക്ഷേ പുലിക്കും മനുഷ്യനും കൂടെ ഒരു മുറിയിൽ കടന്നുറങ്ങാനാകുമോ? പുലിയെ പുലിയെന്നും ആനയെ ആനയെന്നും വിളിച്ചത് മനുഷ്യൻ. മനുഷ്യനെ സംരക്ഷിക്കാത്ത നിയമം ചേ. ഞാൻ പറഞ്ഞിട്ട് വരുന്നതാ. പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണമല്ലോ എന്ന് കരുതിയ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഡഡ്മണിയ നിയമം ഏത് കാലത്ത് അനുകൂലമാകുമെന്നൊന്ന് പറയാൻ പറ്റില്ല. നിയമം അനുകൂലമായില്ലെങ്കിൽ 3 കോടി കടലിൽ തള്ളിയതുപോലെ. ഇവിടെ അടുത്തുള്ള എന്റെ ക്വാറിയിൽ നിന്നും മാതി പാറ പൊട്ടിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി പോയത് നിങ്ങളാ. 6 മാസം ഞാൻ അടച്ചിട്ടു. ഓരോരോ നിയമ തടസ്സങ്ങൾ വന്നാലുണ്ടാകുന്ന ഗതികടിപ്പോൾ മനസ്സിലായ മിസ്റ്റർ മുകുന്ദൻ. വീട് തരപ്പെടുത്തുന്നതിന് എന്റെ സഹായം വല്ലെന്ന് വേണോ മിസ്റ്റർ മുകുന്ദൻ? ഓക്കെ, ഞാൻ തിരക്ക് കൂട്ടുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞ് മാറിയാൽ മതി. അപ്പോൾ വൈകണ്ട, രണ്ടാളും ഒപ്പിടിക്കല്ലേ? വായിച്ചു നോക്കിക്കോളൂ. അച്ഛനൊപ്പിടാൻ വരട്ടെ.
വിൽക്കുന്നില്ല. ഇതാ ഇതാ തന്നോട് വാങ്ങിയ പണം. കരാർ എഴുതിയ പേപ്പർ തീരെ തന്ന് പോണം മിസ്റ്റർ. ഞങ്ങളെ അഞ്ചേക്കർ മല നീ കട്ട് തിന്നണം, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മരണം വരാൻ മരണം വരാൻ നീ ഈ മലയും കെട്ടി പിടിച്ചിരിക്കും. ഇരിക്കും മരണം വരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നാട്ടിലെ നീതി നിയമവും ഭരണകൂടങ്ങളും നിന്നെ പോലുള്ള കൊള്ളക്കാർക്ക് അനുകൂലമായി നിയമം ഉണ്ടാക്കുമ്പോൾ, സാധാരണക്കാരന്റെ ഭൂമിക്കും ജീവിതത്തിനും സംരക്ഷണമില്ലാതെ വരുമ്പോൾ, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. ഗ്രീൻ ബെച്ചിലുള്ള ക്വാറികളെല്ലാം അംഗീകൃതം, കാട് കയ്യേറി വെച്ചിട്ടുള്ള റിസോർട്ടുകൾ അംഗീകൃതം. മൃഗങ്ങളെ പോലെ പ്രധാനമാണ് ഓരോ മനുഷ്യന്റെ ആവാസവ്യവസ്ഥയും. പിറന്ന് വീണ മണ്ണിൽ ജീവിക്കാനും ഇവിടെ മരിച്ചു വീഴാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഈ കാടും മലയും മണ്ണും സംരക്ഷിക്കേണ്ടത് ഞങ്ങളാ, മലനാടിന്റെ മക്കൾ. അല്ലാതെ കൊള്ളക്കാർക്ക് അനുകൂലമായി നിയമമുണ്ടാക്കി ഞങ്ങളെ കുടിയൊഴിപ്പിക്കാമെന്നോ ഇവിടുന്ന് നാട് കടത്താമെന്നോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ ഓന് കൊടുത്തോളാം. സിയാതെ മറ്റേ മോത്ത് നോക്കി ഞങ്ങൾ തുണി പൊക്കിക്കാണ്. പണ്ട് പരിസ്ഥിതിവാദികളുടെ നിർബന്ധത്തിൽ ഗാഡ്ഗിൽ എന്നൊരാൾ കേരളത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകി. സംഗതി മറുകുറ്റിപ്പായമെന്ന് കണ്ടപ്പോൾ കസ്തൂരി രംഗൻ എന്നൊരാളെ ഇങ്ങോട്ട് കെട്ടി കളിക്കും. അയാൾ വീട്ടിലിരുന്ന് സാറ്റലൈറ്റ് മാപ്പ് മാത്രം നോക്കി ഞങ്ങൾ ഹൈറേഞ്ചുകാരെ പരിസ്ഥിതി ദുർബലരും. പാറമടകളും തരിശുഭൂമിയും ഒന്നും അയാൾ കണ്ടില്ല. ഞങ്ങൾ ശക്തമായി പ്രക്ഷോഭത്തിന് ഇറങ്ങിയപ്പോൾ സർക്കാർ ഉമ്മനെന്നോ തൊമ്മനെന്നോ പേരുള്ള ഒരാളെ ഇങ്ങോട്ട് കെട്ടിയിറങ്ങി. കഴുത്തിൽ കോണകം കെട്ടി പണ്ട് കുതിരോട്ടമ്മപ്പ് പറഞ്ഞതുപോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നിവേദനവും മേടിച്ചുകൊണ്ട്. പിന്നെ അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓരോ സർക്കാരും ഞങ്ങളെ മാറി മാറി ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടാ പാസ്സാകുന്നതെന്ന് കേൾക്കുമ്പോ ചങ്കിൽ തീയാടോ. എടോ സിയാതെ കാശ് മേടിച്ചോണ്ട് കരാറൊപ്പിട്ട പേപ്പറും തന്നിട്ട് മടങ്ങടോ ചെങ്ങാരി. നമ്മളെടുത്ത ഡീലർഷിപ്പ് വേറൊരാൾക്ക് മറിച്ചു വിറ്റു. നമ്മൾ മുടക്കിയ പണമൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല, പക്ഷേ ടൗണിലെ ഡീലർ അത് വേറൊരാളായിരിക്കും. ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. അതൊന്നും സാരമില്ല, മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തും. ഇല്ലെങ്കിൽ പത്തേക്കർ പറമ്പല്ല കിടക്കുന്നത്, കൈക്കോട്ടുമായി അവിടേക്ക് ഇറങ്ങും. ഈ മണ്ണ് കാക്കുമെന്ന പ്രതിജ്ഞയോടെ മലനാടിന്റെ മക്കളെ ഒരു നിയമത്തിനും ഒരു മാഫിയയ്ക്കും ഒരു കയ്യേറ്റക്കാരനും തോൽപ്പിക്കാൻ ഒക്കത്തില്ല. ഈ മലനിരകൾ ഞങ്ങൾക്കാക്കും. ഞങ്ങൾ പുതിയ ചെറുപ്പക്കാർ. ഒരു ഫോട്ടോ ആയിക്കോട്ടെ, ഫേസ്ബുക്കിൽ പ്രിയമുള്ളവരെ,
രണ്ടര മണിക്കൂർ സമയം നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഈ നാടകം കണ്ടിരുന്നു. അതിൻ്റെ പരിസമാപ്തിയിൽ നിങ്ങളിപ്പോൾ ഈ നാടകം കണ്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളിവിടെ ഇരുന്ന സമയങ്ങളിൽ ഈ നാടകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പല വിധേന ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ കൈയടിയും പ്രോത്സാഹനവുമൊക്കെ ഈ കലാകാരന്മാരെയും കലാകാരികളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് നല്ല ഒരു കൈ അടിച്ചുകൊണ്ട് നമ്മുടെ പ്രോത്സാഹനം നമ്മുടെ സന്തോഷം നമുക്കറിയിക്കാം. ഈ നാടകം ഇവിടെ ഇപ്രകാരം അരങ്ങേറി ഒരു വൻ വിജയമായെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാനും ചില വ്യക്തികളുടെ നിരന്തരമായ അക്ഷീണമായ പരിശ്രമവും അവരുടെ നിരന്തരമായ യാത്രയുമായിരുന്നു ഈ നാടകത്തിലൂടെ. അങ്ങനെയുള്ള ഏതാനും ചില വ്യക്തികളെ മാത്രം എടുത്ത് പറയുന്നു. ഈ നാടകം ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ അവതരിപ്പിക്കണം എന്ന് കലാ സാഹിത്യ അക്കാദമിയുടെ വാർഷിക വേളയിൽ ജനുവരി മാസം 26-ാം തീയതി ആകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ച നിമിഷം മുതൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തേടി നടന്നത് ഞങ്ങളുടെ ഷിമ്മി അച്ഛനാണ്. ഷിമ്മി അച്ഛൻ സ്ക്രിപ്റ്റിന് വേണ്ടി ചെന്ന് പലരെയും മുട്ടി എങ്കിലും കണ്ടുകിട്ടിയത് ജോളി അച്ഛനിലാണ്. അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷമുണ്ട്. POC-യിൽ നിന്ന് ജോളി അച്ഛനും മാത്യു അച്ഛനും ജോൺസൺ അച്ഛനും സജി അച്ഛനും ഇവിടെ സന്നിഹിതരായി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ച് ജോളി അച്ഛനോടുള്ള കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയത് മുതൽ അത് വായിച്ച് അതിൻ്റെ സംവിധാനത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് കടന്നത് ഞങ്ങളുടെ ഷിമ്മി അച്ഛനാണ്. ഷിമ്മി അച്ഛൻ്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമം, ത്യാഗോജ്വലമായിട്ടുള്ള കർമ്മ പദ്ധതികൾ, അച്ഛൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടു കൂടിയുള്ള പ്രവർത്തനം, ഇതാണ് ഈ നാടകം ഇതുപോലെ ഇവിടെ അരങ്ങേറുവാൻ സാധ്യമായത്. അച്ഛൻ വേണ്ട തരത്തിൽ അതിന് പറ്റിയ കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടുപിടിച്ചു എന്ന് വേണം പറയുവാൻ. അച്ഛന് നല്ല പരിചയവും കോണ്ടാക്റ്റും ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കണ്ട നാടകങ്ങളിൽ, അവിടെ ഇടയ്ക്ക് ഇടവേളകളിൽ കണ്ട ഡാൻസിന് പ്രത്യേകം കുട്ടമശ്ശേരിയിലുള്ള ഫൗൺസ്ലാൻഡ് അക്കാഡമി IELTS എന്ന ആ സ്ഥാപനത്തിൽ ജോളി സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളെ അവിടുന്ന് കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരാണ് പ്രണവ്, പിവിൻ, രേഷ്മ, എൽസ, ടിനു ആൻഡ് ഹിമ. ഇവരെ കൈയടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇപ്രകാരം ഷിമ്മി അച്ഛൻ്റെ നിരന്തരമായ പരിശ്രമവും അച്ഛനോട് കൂടി ഷാബിൻ അച്ഛൻ്റെ സഹകരണവും കൂടി ആയപ്പോഴാണ് ഈ നാടകം ഇതുപോലെ അരങ്ങേറിയത്. ഷിമ്മി അച്ഛനെയും ഷാബിൻ കാരക്കുന്നേൽ അച്ഛനെയും പ്രത്യേകമായിട്ട് നമുക്ക് അഭിനന്ദിച്ച് നമുക്ക് കൈയടിക്കാം. ഇവിടെ നമ്മൾ ഈ നാടകത്തിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുര്യൻ അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ ഡ്രാമ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുകയും പ്രാവീണ്യം നേടുകയും ജീവൻ ജീവിയിലും അതുപോലെ മറ്റ് ഇതര കലാരംഗങ്ങളിലുമൊക്കെ പ്രാവീണ്യം നേടിയ അച്ഛൻ്റെ സാന്നിധ്യവും ഇടപെടലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകി. കഴിഞ്ഞ വർഷം അപ്പൂപ്പന് 100 വയസ്സ് എന്നുള്ള നാടകത്തിൻ്റെ സംവിധാനം നടത്തിയ കുര്യൻ അച്ഛനാണ് ഈ വർഷവും നമുക്ക് ഫേസ്ബുക്കിൽ കണ്ട മുഖത്തിന് പൂർണ്ണമായ സംവിധാനം നടത്തുവാൻ ഇട വന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുര്യൻ അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. ഇങ്ങനെയൊരു നാടകം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ അച്ഛനും ജനറൽ കൗൺസിലേഴ്സ് അച്ഛനും പ്രത്യേകമായ വിധത്തിൽ നന്ദി അർപ്പിക്കുകയാണ്.
കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തുക എന്നുള്ളത് നല്ലൊരു യജ്ഞം തന്നെയായിരുന്നു. അങ്ങനെ കലാകാരികളായ ലീസ് മാരി ദാസ് ടീച്ചറിനെയും അതുപോലെ രമ്യ ടീച്ചറിനെയും ഞങ്ങൾക്ക് ലഭിച്ചത് അവർ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ആയിരുന്നതുകൊണ്ട് വളരെ എളുപ്പവുമായി. അവരെ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്ന അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഇനി പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാതെ തന്നെ ഇവിടെ ഞങ്ങളുടെ കലാകാരന്മാരെ നിങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഒന്നാം വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷവും തത്വശാസ്ത്ര പഠനം നടത്തുന്ന വൈദിക വിദ്യാർത്ഥികളാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അഗൈതവമായ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ നാടകം ഇവിടെ അഭിനയിക്കുമ്പോൾ, അരങ്ങേറുമ്പോൾ ഇവിടെ നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു വിജയമാവുകയില്ലായിരുന്നു. അതിനുവേണ്ടിയിട്ട് ഇവിടെ വന്ന ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലെ ഞങ്ങളോടുകൂടെ ഈ അടുത്തും അകന്നുമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുകാർ, ഇവരെ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഒറ്റ വാക്കിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും നമ്മളുടെ ഈ നാടകം ഇത്രയും വിജയമാക്കി തീർത്ത ലൈറ്റ്, സൗണ്ട്, മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്. അതുപോലെ ഭക്ഷണം നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക അച്ഛന്മാരുണ്ട്, ബ്രദേഴ്സുണ്ട്. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.